ഇന്ന് നമ്മൾ നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മത്തി ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. മീൻ നമ്മൾ എപ്പോഴും ഒരേപോലെയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടി ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു അരക്കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരിയും സാധാ മുളകും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പേസ്റ്റ് പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ നല്ലോണം മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ മീനിലേക്ക് ഇതുപോലെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മീനിൻ്റെ ഉൾഭാഗത്ത് അതുപോലെ തന്നെ പുറത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ തന്നെ മസാല ആക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഈ ഒരു മസാലയെ തന്നെ മിക്സ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ ഒരു ചെറിയ കൂട്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയുള്ളി എടുക്കുക, കുറച്ച് കറിവേപ്പില എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒരിക്കലും ഒരുപാട് അരഞ്ഞ് പോകരുത്. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം. അത് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈഡാവുന്ന സമയത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മീനിൻ്റെ ഈ സൈഡ് അത്യാവശ്യം ഇങ്ങ് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറഞ്ഞ അളവിൽ മതി. അതുപോലെ നീളത്തിലൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടപ്പുള്ളിയുടെ അല്ല, നമ്മുടെ വാളംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരിതാണ്. അപ്പോൾ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് പുളി ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്തുക. അപ്പോൾ തേങ്ങ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചൂടാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മീനിലേക്ക് ആക്കിയിട്ട് ബാക്കി വേവിച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും വെന്ത് കിട്ടും, വെന്തിങ്ങനെ മുരിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മത്തി ഒന്നുകൂടെ സോഫ്റ്റ് ആവും ചെയ്യും. എന്നാൽ കറക്റ്റ് നല്ല ഉഷാറായിട്ട് ഫ്രൈ ആയി കിട്ടും ചെയ്തോളൂ. അപ്പോൾ ഈ സമയത്ത് കുറച്ചുകൂടെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇത്തിരി സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങയ്ക്ക് ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു മീനിലേക്ക് പിടിച്ച് കിട്ടുമ്പോൾ നല്ലൊരു രുചിയായിട്ടുണ്ടാവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ മറ്റേ സൈഡ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഈ ഒരു രീതിയിൽ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യം, നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക കേട്ടോ. അപ്പോൾ അതാ ഇത്ര തന്നെയുള്ള പരിപാടി. നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കണം, അപ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറെ കറി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്താലും അത്രയ്ക്ക് നന്നാവില്ല. അതായത് ആ ഒരു തേങ്ങാക്കൂട്ടും മീനും എല്ലാം കൂടെ ഇങ്ങനെ നല്ല ചോറിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് അച്ചാറ് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല കിടിലം ടേസ്റ്റ് തന്നെയാണ്, ഒന്നും പറയാനില്ല. കാണുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി എന്തായാലും എന്നത്തേം പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.